ഞാനാതു ഞാൻ സാനു. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോണ നീര് സർബത്താണ്. ഇവിടെ ഉണ്ടാക്കണം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നീര് സർബത്താണ്. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് 3 കിലോ പഞ്ചസാര, പിന്നെ 3 ലിറ്റർ വെള്ളം, 3 ലിറ്റർ വെള്ളം, പിന്നെ 25 ഗ്രാം. നമ്മൾ 3 കിലോ പഞ്ചസാരയും 3 മുട്ടേൻ്റെ വെള്ളവും നമുക്ക് നല്ലോണം നമ്മൾ അത് നല്ലോണം കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 3 ലിറ്റർ വെള്ളം ഇല്ലോട്ട് വെച്ചെടുക്കാം. 5 ഗ്രാം നീര് കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ചെടുക്കാം. നമുക്ക് 25 ഗ്രാം നീര് ചതച്ചത് ഇങ്ങോട്ട് ഇട്ടെടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് തിളച്ച് വട്ടിക്കാം. അടുപ്പിൽ വെച്ചാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതാണ്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിലാണെങ്കിൽ തീ കുറച്ചിടണം. തീ അടുപ്പിലാണെങ്കിൽ തീ കത്തിക്കരുത്, കനത്തിന് മാത്രം. ആയിട്ട് ഇങ്ങനെ റെഡിയാവും. ഇതിൻ്റെ തീയെല്ലാം കെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. നല്ലോണം സ്മെല്ലാണുന്നുണ്ട്. ഈ മുട്ടേൻ്റെ വെള്ളം ഇങ്ങനെ കരിഞ്ഞെടുക്കും. ഇത് കാണുമ്പോഴാണ് നമ്മൾ തീ ഓഫാക്കേണ്ടത്. ഇനി നമുക്കിത് നല്ലോണം ചൂടായതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് 2 ആഴ്ച കേടൂടാണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുപ്പികളിലാക്കി ഫ്രിഡ്ജ് വെച്ച് നല്ലോണം സൂക്ഷിക്കാം. പൂശ്ചുളിക്ക് ഉണ്ടാക്കാം, സർബത്ത് ഉണ്ടാക്കാം, അതൊക്കെ ഇതും വെച്ചിട്ട് ഉണ്ടാക്കാം. നന്നായിട്ട് സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 5 ലിറ്റർ വെള്ളവും 3 കിലോ പഞ്ചസാരയും വെച്ചാണ്. എന്നിട്ട് നമുക്ക് 3 ലിറ്റർ നന്നേര് സർബത്ത് കിട്ടി. നമുക്ക് ഇത് വെച്ച് പൂശ്ചുളിക്ക് ഉണ്ടാക്കാം, പിന്നെ ജ്യൂസിലൊക്കെ ഇടാം. ജ്യൂസിലൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല, ഇത് മതി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നു. അപ്പോൾ ഗുഡ് ബൈ.